ഹായ്, നമസ്കാരം ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ ഓണസദ്യയിൽ ഉണ്ടാക്കണേ തോരനാണ്. ഇത് നമ്മളൊരു മൂന്നാല് പച്ചക്കറിയൊക്കെ കൂട്ടി തോരൻ ഉണ്ടാക്കണത്. അപ്പോൾ ഇത് പയർ, ഇത് കൊത്തമര, ഒരു പാവയ്ക്ക, ഒരു കായ, ബീൻസ്, പിന്നെ ക്യാരറ്റും കൂടെ ഉണ്ടായിരുന്നു. ക്യാരറ്റ് എൻ്റെ ഇല്ലാത്ത തന്നെ ക്യാരറ്റ് ഇടാത്തത്. അപ്പം നിങ്ങൾ ക്യാരറ്റും കൂടെ ഇട്ടോ. അപ്പം നമുക്കിതെല്ലാം കൂടെ കൂടി അരിഞ്ഞെടുക്കാം. ഇത് അരിഞ്ഞെടുത്തിട്ട് എങ്ങനെ തോരൻ വെക്കണേന്ന് കാണിച്ചു തരാവേ. അപ്പം ഞാൻ അരിഞ്ഞിട്ടാണ്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ചുവന്നുള്ളി, ഒരു പച്ചമുളക്. അപ്പം ഞാൻ ഈ പച്ചമുളകിന് ഭയങ്കര എരിയാണ്, അതായത് ഓരെണ്ണെടുത്തിട്ടുള്ളൂ. സാധാരണ പച്ചമുളക് എടുക്കണമെങ്കിൽ ഒരു നാലെണ്ണം എടുക്കണേ. വേപ്പില, കുറച്ച് തേങ്ങ, ഇത്ര സാധനമാണ് ഇതിനകത്തേക്ക് ആവശ്യം. പിന്നെ നമുക്ക് ഉപ്പ്, ഇത്ര സാധനമാണ് ഇതിനകത്തേക്ക് ആവശ്യം. അപ്പം ഞാൻ ഇതൊക്കെ അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. അപ്പം നമ്മളെല്ലാ പച്ചക്കറി അരിഞ്ഞെടുത്തേ കേട്ടോ. എല്ലാ പച്ചക്കറിയും നല്ല സൂപ്പറായിട്ട് എല്ലാ പച്ചക്കറികളും കൂട്ടിയിട്ട് അരിഞ്ഞു. നമ്മളിതിന് പാകത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് അടപ്പത്ത് വയ്ക്കാണ്. അപ്പം അടപ്പത്തിരുന്ന് വേവട്ടെ. ഇട്ടിട്ട് നമ്മളിങ്ങനെ ഒന്ന് പുലിക്ക് കൊടുക്കുമ്പോൾ എല്ലാം എടുത്തുണ്ടാവും. അപ്പം നമുക്ക് അടപ്പത്ത് വയ്ക്കാതെ തോരനുള്ള, നമ്മൾ തോരൻ വേവിക്കാൻ വെച്ചേക്കാളോ. ഇനി നമുക്ക് തോരനുള്ള ഉള്ളിയും മുളകും തേങ്ങയും വേപ്പിനും കൂടെ ഒന്ന് ഒതുക്കി എടുക്കാം. അരയരുത് കേട്ടോ, പതുക്കെ ഒന്ന് ഒതുക്കിയാൽ മതി. ഒതുക്കൊണ്ട് വരട്ടെ കേട്ടോ. ഇടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാവേ. എന്നിട്ട് നമുക്ക് കുറച്ച് കടുക് പൊട്ടിക്കാം. വേപ്പിലിട്ടു, വേപ്പിലിട്ടിട്ട് നമ്മൾ അരച്ച് ഒതുക്കി വെക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് കഷ്ണമൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ എന്ത് കുഴഞ്ഞു വേണ്ടിരിക്കുന്നുണ്ട്, നല്ലത് ഇതേമാതിരി എടുക്കണം. എന്നിട്ട് നമുക്കത് വറവെക്കാം. സൂപ്പർ അടിപൊളിയായിട്ടുള്ള, നമുക്ക് വെജിറ്റബിൾ എല്ലാം പച്ചക്കറി എടുക്കാം കേട്ടോ. അത് നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികളൊക്കെ കൂട്ടിയായിരിക്കും. കുഴഞ്ഞു പോവാത്ത പച്ചക്കറി ആയിരിക്കണം. എല്ലാം കൂടെ കൂട്ടി ഞങ്ങൾ അരിഞ്ഞ് മാതിരി തോരൻ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പം നമുക്ക് ഓണത്തിന് സ്പെഷ്യലി എല്ലാ വെജിറ്റബിളും കൂടിയിട്ട് ഒരു തോരൻ. തോരൻ നല്ല അടിപൊളിയായി. വാസന ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചോറുണ്ണാവേ. നല്ല മണം തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചോറിനാ തോന്നുന്നുണ്ട്. അപ്പം നമുക്ക് വെജിറ്റബിളും കൊണ്ട് ഇത്രയും നല്ല ടേസ്റ്റിലും ഇത്രയും നല്ല കറികളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം നിങ്ങളിത് ശ്രമിക്കുക. നമ്മൾ ഓണത്തിന് എല്ലാ വെജിറ്റബിളും ഇട്ട് തോരൻ വയ്ക്കുക. അപ്പം നമുക്ക് ഒരു വർഷം തിന്നോക്കാം. നമ്മൾ പാവയ്ക്ക ഒക്കെ ഇട്ടിട്ട് പാവയ്ക്കയുടെ ഒരു കഴിപ്പില്ല, കാരണം എല്ലാ കഷ്ണങ്ങളും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ പാവയ്ക്കയുടെ കയ്പ് അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്യാം. അപ്പം ജിമ്മിക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങളിത് തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം. അപ്പം അടുത്ത നല്ല വീഡിയോസ് കൊണ്ടുവരുന്നവരെ ബൈ.